നമസ്കാരം. ന്യൂ മെക്സിക്കോയിലെ ലോറെറ്റി ചാപ്പലിൽ ഒരു കോണിപ്പടിയുണ്ട്. ശാസ്ത്ര കൗതുകമായി മാത്രമേ ഈ കോണിപ്പടിയെ വിളിക്കുവാൻ സാധിക്കൂ. കെട്ടിട നിർമ്മാണത്തിൽ മഹാത്ഭുതങ്ങൾ നടത്തിയ എഞ്ചിനീയേഴ്സ് പോലും ഈ ഗോവണിക്ക് മുന്നിൽ മുട്ടുമടക്കി എന്ന് പറയാം. കാരണം ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിലെ ശാസ്ത്രം എന്തെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. രണ്ട് റൗണ്ടിലായി 6 മീറ്റർ പൊക്കമുള്ളതാണ് കോണിപ്പടി. പക്ഷേ തൂണുകളൊന്നുമില്ലാതെ എങ്ങനെയാണ് ഇത് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നതെന്നാണ് തച്ചുശാസ്ത്രക്കാരന്മാരുടെ ചോദ്യം. രണ്ട് ചുറ്റലോടെ നിർമ്മിക്കപ്പെട്ട 6 മീറ്ററോളം പൊക്കമുള്ള ഈ കോണിപ്പടി എങ്ങനെയാണ് ഉയരത്തിൽ നിൽക്കുന്നതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. 1852 സാന്റോഫിയുടെ ബിഷപ്പിന്റെ കൽപ്പനപ്രകാരമാണ് അവർ ലേഡീസ് ഓഫ് ലൈറ്റ് എന്ന ഈ ചാപ്പൽ നിർമ്മിച്ചത്. സമീപത്ത് തന്നെ ഉള്ള മഠത്തിൻ്റെ ആരാധനയ്ക്ക് വേണ്ടിയാണ് ഈ ചാപ്പൽ നിർമ്മിക്കപ്പെട്ടത്. മഠത്തിലെ കന്യാസ്ത്രീകൾ പെൺകുട്ടികൾക്കായി ഒരു സ്കൂളും ഇവിടെ നടത്തുന്നുണ്ടായിരുന്നു. ചാപ്പലിൻ്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ മാത്രമാണ് പണിക്കാർ ആ പോരായ്മ ശ്രദ്ധിച്ചത്. ഗാനാലാപന സംഘത്തിനു വേണ്ടി തയ്യാറാക്കിയ ബാൽക്കണിയിലേക്ക് കയറുവാൻ ഗോവണി നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ചാപ്പലിൻ്റെ ഡിസൈൻ വരച്ച ആന്റോണിയോ മൗലിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുവാൻ ചെന്നപ്പോഴേക്കും അദ്ദേഹം മരിച്ചുപോയിരുന്നു. ആകെ കുഴപ്പത്തിലായ കന്യാസ്ത്രീകൾ ശുദ്ധ യൗസേ പിതാവിൻ്റെ നാമത്തിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു. പാരമ്പര്യമായി പറയുന്നതനുസരിച്ച് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ചാപ്പലിൻ്റെ വാതിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നത് കന്യാസ്ത്രീകൾ കണ്ടു. ആരും അടുത്ത 3 മാസത്തേക്ക് ചാപ്പലിലേക്ക് കടന്നു വരാതെ നോക്കണമെങ്കിൽ താൻ ബാൽക്കണിയിലേക്ക് കയറുവാനുള്ള ഗോവണി നിർമ്മിച്ചു നൽകാമെന്ന് അപരിചിതനായ ആ മനുഷ്യൻ പറഞ്ഞു. അയാളുടെ നിബന്ധന കന്യാസ്ത്രീകളടക്കം അംഗീകരിച്ചു. ചാപ്പലിൻ്റെ വാതിലുകൾ എല്ലാം പൂട്ടി അപരിചിതനായ മനുഷ്യന് മാത്രം ചാപ്പലിനുള്ളിൽ താമസിച്ചു പണികൾ നടത്തി. ചില ദിവസങ്ങളിൽ അദ്ദേഹം ചെറിയ ചില ആയുധങ്ങൾ കന്യാസ്ത്രീകളോട് ആവശ്യപ്പെട്ടു. അവർ അത് എത്തിച്ചു നൽകി. അങ്ങനെ 3 മാസം കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീകൾ ചാപ്പലിൽ വന്നു നോക്കി. മനോഹരമായ ഒരു ഗോവണി ബാൽക്കണിയിലേക്ക് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ തറയിൽ നിന്നും 6 മീറ്ററിലധികം ഉയരത്തിൽ പണിതീർത്തിരിക്കുന്ന ഗോവണിക്ക് താങ്ങുകൾ ഒന്നും തന്നെയില്ല. ചുരുക്കി പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഒരു ഗോവണി നിൽക്കുന്ന പ്രതീതി. സാധാരണ ഇത്തരം ഗോവണികൾക്ക് നടുഭാഗത്ത് ഒരു താങ് നൽകാറുള്ളതാണ്. നിർമ്മാതാവായ അപരിചിതനെ തിരക്കിയ കന്യാസ്ത്രീകൾ അദ്ദേഹത്തെ അവിടെ കാണാനില്ലെന്ന കാര്യവും പിന്നീട് മനസ്സിലാക്കി. ഗോവണിക്കായി ഉപയോഗിച്ചിരിക്കുന്ന തടി ഈ പ്രദേശത്ത് കാണാത്ത ഒരു തരം മരത്തിൻ്റേതാണ്. ആണികളോ പശയോ ഗോവണിയുടെ നിർമ്മാണത്തിനായി തച്ചന് ഉപയോഗിച്ചിട്ടില്ലെന്നും പരിശോധനയിൽ തെളിഞ്ഞു. അത്ഭുത ഗോവണിയുടെ പണിക്കാരനെ കണ്ടുപിടിക്കുവാൻ കന്യാസ്ത്രീകൾമാർ പല വഴിയും ശ്രമങ്ങൾ നടത്തി. പണിക്കൂലി വാങ്ങാതെ പോയ ആ തച്ചനെ ഓർത്ത് അവർ ഏറെ നാൾ വ്യാകുലപ്പെട്ടു. അത്ഭുത ഗോവണി ഇന്നും അനേകരുടെ കണ്ണുകളെ അതിശയിപ്പിച്ചുകൊണ്ട് അവർ ലേഡി ഓഫ് ലൈറ്റ് ചാപ്പലിലെ ഗോവണി നിലനിൽക്കുകയാണ് ഇപ്പോഴും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.